നമസ്കാരമല്ല കുട്ടികൾക്ക് ഗിരീഷ് സാറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ, കാരണം ഇമ്പ്രൂവ്മെന്റിന് പ്ലസ് വണ്ണിൽ ഒരു മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് 60 മാർക്ക് മേടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും ടോപ്പ് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ, നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, പ്ലസ് വണ്ണിൻ്റെ പ്ലസ് ടുവിൻ്റെ അഡ്മിഷനും പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിനും കൂടെ ചേർത്ത് +2 ++1 ഇമ്പ്രൂവ്മെന്റ് അതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓൺലൈൻ ബാച്ചിലേക്ക് ആയിരക്കണക്കിന് എൻക്വയറീസ് ആണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. 21 വളരെ ശ്രദ്ധിച്ചേക്കുക, 19, 21, 23, 25 ഈ ആഴ്ച 4 ബാച്ചസ് ഉണ്ട്. അതുകൊണ്ട് ആരും ടെൻഷൻ വേണ്ട. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും +2 ++1 ഇമ്പ്രൂവ്മെന്റ് എന്ന് മസ്റ്റായിട്ട് വിട്ടേക്കുക. എൻക്വയറീസ് തിരിച്ച് റിപ്ലൈ ചെയ്യാത്തവർക്കെല്ലാം കൃത്യമായിട്ട് ഇന്നും നാളെയായിട്ടൊക്കെ കൃത്യമായിട്ട് റിപ്ലൈ കിട്ടും. നിങ്ങൾക്ക് ഈ ബാച്ചസിലെല്ലാം ചേരാം. അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ആദ്യമേ പറയുന്നു, എല്ലാവരോടും പറയുന്നു, ഒരു മാസ ഫീ ഒന്നും അല്ല, ഒരു വർഷത്തെ ഫുൾ ക്ലാസ്, ഫുള്ള് നോട്ട്സ്, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ഇൻട്രാക്ഷൻസ്, പ്രാക്ടിക്കൽസ് എല്ലാം ഉൾപ്പെടെ ഒരു വർഷത്തെ ഫീസാണ് എല്ലാ സബ്ജക്ട്സിൻ്റെ ഇവിടെ 2500 രൂപ. കൂട്ടത്തിൽ പ്ലസ് വണ്ണിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന എല്ലാം ഉൾപ്പെടെ ഇത് രണ്ടുകൂടെ ചേർത്ത് 2500 രൂപയുള്ളൂ. അതിനകത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ ആണല്ലോ, വരാം. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ആർക്ക് ചേരാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് ചേരാം. നിങ്ങൾ ഡീറ്റെയിൽസ് മാത്രം ഇട്ടേക്ക്, ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒരു മാർക്ക് കിട്ടി. ഇപ്പൊ ഞാൻ 2020 ഞാൻ ആദ്യം മുതൽ പ്ലസ് വൺ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ആദ്യം ഇമ്പ്രൂവ്മെന്റ് തുടങ്ങുന്ന സമയം, ഹയർ സെക്കൻഡറി ഇമ്പ്രൂവ്മെന്റ് തുടങ്ങുന്ന സമയം മുതൽ വളരെ സീരിയസ് ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് എടുക്കുന്ന ഒരു അധ്യാപകനാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇമ്പ്രൂവ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ഒരു പ്ലസ് ടുവിന്റെ നമ്മൾ പറയത്തില്ലേ ഫിനിഷർ അല്ലെങ്കിൽ ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് ഇമ്പ്രൂവ്മെന്റ് ആണ്. ഇപ്പം സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒക്കെ ആക്കും എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷത്തേക്ക് കൂടെ ഒരു ചിലപ്പോൾ ഒരു നിങ്ങൾക്കൊരു ഭാഗ്യം ഉറപ്പായിട്ടും കടാക്ഷിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അന്നേരം ഡിസൈഡിങ് ഫാക്ടർ പ്ലസ് വണ്ണും പ്ലസ് ടുവിനും ഇടയ്ക്ക് ഈ നടക്കുന്ന ഇമ്പ്രൂവ്മെന്റ് ആണ്. ഇതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ, ഇതിൽ നമ്മൾ നേടിയില്ലെങ്കിൽ മൊത്തത്തിൽ പോയി. നേടിയാൽ നമ്മൾ ഭയങ്കരമാണ്. അത് നേടാൻ കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾ യൂട്യൂബിൽ കയറി ഇമ്പ്രൂവ്മെന്റ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അത്യാവശ്യം 2000 ഇമ്പ്രൂവ്മെന്റ് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, 2000 ആരും ഒരു യൂട്യൂബിൽ ഒരു വീഡിയോസും ഇല്ലായിരുന്നു അന്നൊന്നും ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി. അന്ന് കൊറോണയുടെ ആ സമയത്ത് അതിന് മുമ്പുള്ള ബാച്ചൊക്കെ ആദ്യമായിട്ട് നമ്മൾ ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ ഇത്ര മാസം കൊണ്ട്, 1.5 മാസം കൊണ്ട് ഫുൾ ക്ലാസ്, ഫുള്ള് നോട്ട്സ് ഇതെല്ലാം കൊടുത്ത് റെഡിയാക്കി എടുക്കുമ്പോൾ കുട്ടികൾക്ക് പോലും ഒരു വിശ്വാസം ആദ്യമില്ല. പിന്നാണ് പഠിച്ചു തുടങ്ങുമ്പോഴാണ് ആ വിശ്വാസം നമ്മൾ ആർജിക്കുന്നത്. അത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു മാർഗ്ഗേ ഉള്ളൂ അല്ലെങ്കിൽ 2 മാർഗ്ഗേ ഉള്ളൂ. ഇനി ഭയങ്കരമായിട്ട് മാർഗം 60-55 മാർക്ക് ഉള്ളവർ ഞാൻ പറയും ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പറയും. കാരണം നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ബെസ്റ്റ് ഓഫ് മാർഗേ നമ്മുടെ എടുക്കത്തുള്ളൂ. ആ മാർഗ് എടുക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, പക്ഷെ കിട്ടാൻ ഭയങ്കരമധികം നിധി പോലെ മാർഗ്ഗുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അന്നേരം ഒരുപാട് രക്ഷകർത്താക്കൾ മോശം മാർക്ക് കിട്ടിയ ഫെയിലായി പോയി, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ കാണും. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഒന്ന്, നല്ലൊരു സ്റ്റഡി ടൈം ടേബിൾ വേണം. ഇതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം, സ്റ്റഡി ടൈം ടേബിളാണ്. കാരണം ചുമ്മാ അങ്ങ് വലിച്ച് കയറി പഠിക്കുന്നല്ലോ, എല്ലാം പഠിക്കണം, അത്യാവശ്യം എല്ലാം +2 +1 പഠിച്ച പോലെ തന്നെ +1 ഇമ്പ്രൂവ്മെന്റും പഠിക്കണം. അല്ലാതെ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പഠിക്കുകയല്ല, നമുക്ക് ജയിക്കാൻ വേണ്ടിയല്ല നമ്മൾ വീണ്ടും ചെയ്യുന്നത്, നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടി. അന്നേരം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റഡി ടൈം ടേബിൾ പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ പഠിച്ച് 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 കൃത്യമായിട്ട്, കാരണം നമുക്ക് വളരെ കുറച്ച് മാസങ്ങളെ ഉള്ളെങ്കിൽ ആ മാസം +2 പഠിക്കണം. അതിനോടൊപ്പം വ്യക്തമായിട്ട് ആ +2 പഠിക്കുന്നതിനോടൊപ്പം അറിയാതെ തന്നെ നമ്മൾ ഏതിലോട്ട് പഠിച്ചു പോകണം, +1 പഠിച്ച് 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 തീർത്തു പോകണം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പണ്ട് പോലെ അങ്ങനെ ചെയ്യുന്നത്. കാരണം ആ ഒരു രീതി ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്കൊരു വളരെ കാര്യമായ മാർഗിൽ ഭയങ്കരമായ ഒരു വ്യത്യാസം. കഴിഞ്ഞ വട്ടം ഈ പറഞ്ഞ മാർഗ് നിങ്ങൾക്ക് ആയിരക്കണക്കിന് കുട്ടികളിൽ, ഈ ഫെയിലായിട്ടുള്ള കുട്ടികളിൽ പോലും ആയിരക്കണക്കിന് കുട്ടികളിൽ നല്ല മാർക്ക്, 50+ 60 60 60 മേടിച്ച് ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഇനി രണ്ടാമത്തത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ +1 10 മാസം കഴിഞ്ഞ് +1 വന്നതിന് ശേഷം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോട്ട്സ് തന്നെയാണ്. +1 ഏറ്റവും സിമ്പിളാകുന്ന നോട്ട്സ്, പ്രത്യേകിച്ചും ഫിസിക്സ് പോലുള്ള വിഷയങ്ങൾ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, പക്ഷേ ഫിസിക്സൊക്കെ ഡെറിവേഷൻസ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളാണെങ്കിൽ, നോട്ട്സ് സിമ്പിളാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാം.
കാരണം വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകണം, നമുക്ക് എഴുതാൻ നല്ലപോലെ പറ്റണം, അത് ഓർത്തിരിക്കണം. അന്നേരം അത് വളരെ ഇമ്പോർട്ടൻ്റ് ടിപ്പാണ്. നോട്ട്സ് സൂപ്പർ നോട്ട്സ് ആയിരിക്കണം. ഒരു വരിയുള്ള നോട്ട് കിട്ടിയെന്ന് നല്ല എൻ്റെ അർത്ഥം, പക്ഷെ ഉള്ള നോട്ട്സ് നല്ല പെർഫെക്റ്റ്, നമ്മൾ പറഞ്ഞില്ലയോ ഈ ക്രീം പോലെ നമ്മളിങ്ങനെ എടുക്കുന്ന പോലെ നല്ല പക്ക നോട്ട്സ് ആയിരിക്കണം. ഈ നോട്ട്സ് സൂപ്പർ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിട്ട് സ്റ്റഡി പ്ലാൻ വേണം. മൂന്ന്, ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്ലസ് വണ്ണിൽ ചിലപ്പം ചെയ്യാത്തതൊക്കെ ആയിരിക്കും, വൃത്തിയായിട്ട് എഴുതി പഠിക്കാൻ പറ്റും. ഒരു ഡെറിവേഷനായാലും അത് എഴുതി പഠിക്കുവാണെങ്കിൽ നമുക്ക് സമയം ലാഭം, നമ്മുടെ മെമ്മറി വളരെ ബൂസ്റ്റപ്പ് ചെയ്യും. ഞാൻ എല്ലാ ബാച്ചുകളോടും പറയുന്നൊരു കാര്യമാണ്, ഇപ്പം നമ്മൾ എഴുതി പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ കാര്യമായിരിക്കും. നിങ്ങൾ എഴുതി പഠിച്ച് ഇന്ന് മുതൽ എഴുതി പഠിക്കുവാനോടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കുക, ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ഈ പഠിക്കുന്നതിൻ്റെ എല്ലാം നല്ല വ്യക്തമായ ധാരണ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് കിട്ടും. മനസ്സിലാക്കി പഠിക്കുക, അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും കൃത്യമായി മനസ്സിലാക്കി എഴുതി പഠിക്കുക. മനസ്സിലാക്കി പഠിക്കണം, അതിനുശേഷം എഴുതി പഠിക്കണം. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഒറ്റ മാർഗമുള്ള അല്ലെങ്കിൽ തോറ്റുപോയി ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന മാർഗം കിട്ടിയില്ലേ എന്ന് നമുക്ക് എവിടെ എത്താം, 60-ൽ 60 മാർക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് മാഷ് 100% പറയുന്നു. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് പറയുന്നത്. നിങ്ങൾക്ക് നേരത്തെ ഉള്ള നിങ്ങളുടെ ഏത് സീനിയേഴ്സിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, നമ്മുടെ ഓൺലൈനിൽ പഠിച്ചവരും നമ്മളുടെ ക്ലാസ് കേട്ടിട്ടുള്ളവരും, ഞാൻ ചുമ്മാതെ പബ്ലിസിറ്റി സ്റ്റണ്ടോ അല്ലെങ്കിൽ ഞാൻ വാചക കസരത്തുകളോ ഒന്നും ഞാൻ നടത്തുന്നില്ല. നിങ്ങൾക്ക് വീഡിയോസിലൂടെ മനസ്സിലാകും കൃത്യമായിട്ട്. അല്ലാതെ ഞാനാണ് കേരളത്തിനെ മാറ്റിമറിച്ചതെന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് കൃത്യമായ കാര്യങ്ങളാണ്, പരസ്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. കൃത്യമായിട്ട് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ വ്യക്തമായ ഉത്തരം അതിന് കിട്ടുന്നതാണ്. അതിന് ഒന്ന് അധ്യാപകരുടെ ഹാർഡ് വർക്കാണ്, പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സിനകത്ത് പറഞ്ഞ സ്റ്റഡി ടൈം ടേബിൾ വേണം, നോട്ട്സ് വേണം, നല്ല സിമ്പിളായിട്ടുള്ള വീഡിയോസ് വേണം, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയാകും. ഒപ്പം പ്ലസ് ടു പ്ലസ് വണ്ണിൻ്റെ 10 ഇരട്ടി ഉണ്ട് പഠിക്കാൻ പല കാര്യങ്ങളും, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സും അല്ല. അന്നേരം അതും ഇതിനോടൊപ്പം എന്ത് ചെയ്യണം, നല്ലപോലെ പഠിക്കാൻ പറ്റിയാൽ നമ്മൾ ഓക്കെയാണ്. അതെല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. അതുപോലെ ഓൺലൈൻ ക്ലാസ്സിൽ +2 +1 ഇമ്പ്രൂവ്മെൻറ്റ് ചേരാൻ താല്പര്യമുള്ളവർക്കല്ലേ, ചിലവരെ ചോദിച്ചാൽ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് മാത്രം, +2 +1 ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്, കാരണം നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെയാണ് പരീക്ഷകളെന്ന്, ഇപ്പോഴും ഒരു ഡിസൈഡിങ് ആയിട്ടില്ല. അന്നേരം നിങ്ങൾക്ക് രണ്ടുകൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാം, എല്ലാ കുട്ടികൾക്കും ചേരാം, നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാം. ഈ 2500 രൂപയ്ക്ക് ഇത്രയും ഫെസിലിറ്റീസ് തന്നുകൊണ്ട് അത് ഇമ്പ്രൂവ്മെൻറ്റും മാത്രമല്ല, ഇമ്പ്രൂവ്മെൻറ്റും +2 ഫുൾ ക്ലാസ്സും ലാബും എല്ലാം. അന്നേരം എല്ലാ രീതിയിലും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാം, നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാം, അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.